ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ റെഡി ഫോർ ലവിന്റെ എപ്പിസോഡ് 7 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ വന്നിട്ട് ആ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വന്ന് റിട്ടേൺ കാറിൽ കയറിയിരിക്കും കേട്ടോ. ആ സമയത്ത് വന്നിട്ട് ടാങ്ങിന് വന്ന് ഇവന്റെ PR മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ന്യൂസ് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് ആളുടെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയെന്നും നിങ്ങൾ ആളുടെ കൂടെ കറങ്ങുന്നു, നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്നൊക്കെ വന്നിട്ട് മോൾപെണ്ണുമായിട്ടുള്ള റിലേഷനെ പറ്റിയൊക്കെ കുറേ ന്യൂസും കാര്യങ്ങളും വന്നിട്ട് മാത്രമേ നിങ്ങൾ CA ചതിക്കുവാന്നൊക്കെ പറഞ്ഞു കുറേ പോസ്റ്റും കാര്യങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് പറഞ്ഞ് PR മാനേജർ കോൾ വെക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ടാങ് ആണെങ്കിൽ വല്ലാതെ ടെൻഷനാവുക. അപ്പോൾ ആലോചിക്കുവാണ്, ഇതിനു മുമ്പ് എന്നെ പറ്റി കുറേ ഗോസിപ്പുകൾ പുറത്തു വന്നപ്പോഴൊന്നും എനിക്ക് ഇതുപോലെ ടെൻഷനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മാത്രം എന്താ എനിക്ക് ഇത്രയും ടെൻഷനായിരുന്നു? ഒരു പക്ഷേ ഞാൻ എൻ്റെ കമ്പനിയെ പറ്റി ആലോചിച്ചിട്ടായിരിക്കുമോ? ഏയ്, അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മുമ്പും ഞാൻ ടെൻഷനാവണ്ടേ? ഇനി ഇത് ഒരു പക്ഷേ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയോന്ന് അവൻ ആലോചിക്കുവാണ്. ഇതേസമയം കാണിക്കുവാണ് CA ആണെങ്കിൽ ഈ പോസ്റ്റിംഗ് കമൻസ് എല്ലാം വന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ മൊത്തം സങ്കടമോ? എൻ്റെ കമൻസ് സെക്ഷൻ എല്ലാം നോക്കുന്ന സമയത്തും CA വളരെയധികം താഴ്ത്തി കെട്ടിയിട്ടുള്ള തരത്തിലുള്ള കമൻസാണ്. എന്ന് വെച്ചാൽ അവളൊരു തേർഡ് പാർട്ടി പോലെ. അപ്പോൾ അവൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായിട്ടിരുന്നിട്ട് അവൾ തന്നെ പറയുകയാണ്, ഭാഗ്യം എനിക്ക് അവൻ്റെ അടുത്ത് ക്രഷുള്ള കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഒരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം നാണമില്ലാത്തവളായി പോയേനെന്ന് പറഞ്ഞിട്ട് ഇവളിത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ടാങ് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇവൾ അങ്ങ് ഉറങ്ങിയ പോലെ കിടക്കും കേട്ടോ. അപ്പോൾ ഇവൻ വന്ന് നോക്കുമ്പോൾ ഇവൾ ഉറങ്ങിയ പോലെ കിടക്കില്ല. അപ്പോൾ ഇവൻ അവിടുന്ന് പോവാട്ടോ. അപ്പോൾ ഇവൾ എണീക്കുന്നില്ല, എൻ്റെ തിരിച്ചു വന്നിട്ട് ഇവളുടെ മൂക്കിനങ്ങ് പിടിച്ച് വേദനിപ്പിക്കുമ്പോൾ ഇവൾ അങ്ങനെ എനിക്ക് ചോദിക്കാം, എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ ഇവനും ടാങ്ങും CA തമ്മിൽ വഴക്കാവും. അപ്പോൾ CA പറയുകയാണ്, നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ഈ കോൺട്രാക്ട് ഇടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല നിങ്ങൾ എൻ്റെ അമ്മയെ എന്നെ നാളം കെടുത്താൻ വേണ്ടിയില്ല റെസ്റ്റോറൻറ്റിൽ വരാൻ പറഞ്ഞെന്ന് പറയണം. അപ്പോൾ ടാങ് പറയാം, അങ്ങനെയൊന്നുമല്ല, ഞാൻ അവളുടെ കൂടെ ബർത്ത്ഡേക്ക് പോയെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിക്കണം. അപ്പോൾ CA പറയണേ, എന്തത്യാവശ്യം ഉണ്ടായിട്ടാ പോയത്? അല്ലെങ്കിൽ ഇവനെ ഞങ്ങളെ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ടാങ്ങിന് പറയാൻ പറ്റുമോ? ഇവളുടെ കാര്യം പറയാനും പറ്റത്തില്ല, ഇവൾക്ക് ഹേർട്ടാവൂലോ. അതുകൊണ്ട് അവനൊന്നും പറയാതിരിക്കുക. അപ്പോൾ അവൾ പറയും, ഇപ്പം എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി, ഇനി കോൺട്രാക്ട് അധികം നീട്ടിക്കൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടിയൊക്കെ എടുത്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ടാങ് ചോദിക്കും, നീ ഇതെവിടെ പോവാം? അപ്പോൾ ഞാൻ അവൾ പറയണേ, എനിക്ക് ഇച്ചിരി സമാധാനം വേണം, ഞാൻ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം, എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടണം, ഞാൻ ഇനി നിങ്ങളെ മുന്നിലും വരത്തില്ലെന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടോ. അപ്പോൾ CA പോകുന്ന സമയത്ത് ഇവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ ആലോചിക്കും, വേണ്ട, ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പോയിട്ട് ഞാൻ ഇനി അവൾക്ക് വലിയൊരു പ്രശ്നമാവണ്ട, അവൾ ഇച്ചിരി കൂളാവട്ടെ, എന്നിട്ട് പോയി സംസാരിക്കുക, അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ട് വേണം ഇനി അവളെ ഞാൻ കാണാൻ പോകത്തുള്ളൂ എന്ന് അവനും തീരുമാനിക്കുവാണ്. ഇനി അവളാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ റൂമും എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഭിന്നം കണ്ട് അവിടെ ബിസിനസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നിട്ട് അവൻ ഇവളെ കാണും കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവളോട് ചോദിക്കണം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്ത് CA പറയും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ ടാങ് ചോദിക്കുവാണേ, ഓ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കും മോള് പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നേലെന്ന് ചോദിക്കുന്ന സമയത്ത് CA പറയണം, അല്ല ചെറിയൊരു വഴക്കുണ്ടായത്, കുഴപ്പമില്ല, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ശരിയാവുമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഇവർ റൂമിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നു പറയണം, കുഴപ്പമില്ലടാ, കമൻസൊക്കെ അങ്ങനെ വരും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പോൾ CA ചോദിക്കണം, ഞാൻ എന്നാണ് ഒരു തേർഡ് പാർട്ടി ആയത്? ഞാനല്ലേ ടാങ്ങിൻ്റെ ഫിയാൻസി. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവരുടെ പ്രണയത്തിനിടയിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് എല്ലാം വരുന്നതെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അവളെ വളരെയധികം ആശ്വസിപ്പിച്ചിട്ട് പറയണം, ഞാൻ ലേറ്റ് ആയില്ലേ, ഇനി ഇവിടെ ഇരുന്നാൽ അത് കൂടുതൽ പ്രശ്നമാവും, ഞാൻ നാളെ മോർണിംഗ് വന്ന് എന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ CA സേഫാക്കി റൂമിലാക്കിയിട്ടാണ് നമ്മുടെ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഇനി ഇതേ സമയം നമ്മൾ ടാങ് ആണെങ്കിൽ ആളുടെ PR മാനേജറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് PR മാനേജർ പറയുകയാണ്, ഞങ്ങൾ കുറേ വട്ടം വിളിച്ച് ആ മോൾപെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി, പക്ഷേ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടാങ്ങിനാണെങ്കിൽ കൂടുതൽ ദേഷ്യം വരുന്നത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾപെണ്ണൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ അവളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവരെ ഇത് ഈ ഒരു ന്യൂസ് ഇങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ വിളിച്ച് നോക്കുമ്പോഴേ ഇവൾക്ക് കോളൊന്നും കണക്ട് ആവുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ CA വിചാരിക്കും, ഓക്കെ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ കുറേ പേര് ഇവളിവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടി വന്ന് നിൽക്കും കേട്ടോ. കുറേ സാധനങ്ങൾ എടുത്ത് അവിടെ മേലേക്ക് കയറി അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ CA എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് കറക്റ്റ് പിന്നെ വന്നിട്ട് ഇവളെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് റൂമിനകത്ത് ആക്കുക കേട്ടോ. എന്നിട്ട് പറയുവാണ്, നീ ടെൻഷൻ ആവില്ല, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്ന വരെ നീ എവിടെയും പോകണ്ട, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റീസ് എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വേണമെങ്കിൽ എൻ്റെ PR മാനേജറോട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങൾ ഇച്ചിരി ഡീൽ ചെയ്യാന്ന് പറയുന്ന സമയത്ത് CA പറയണം, അതൊന്നും വേണ്ട, ടാങ് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ബിസി ആയതുകൊണ്ടിരിക്കും, ആൾ എന്നെ കാണാൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് CA ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഓൾറെഡി ടാങ് വന്ന് ഈ മോൾപെന്നെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ കണക്റ്റ് ആവും കേട്ടോ. അപ്പോൾ മോൾപെന്നോട് ചോദിക്കാം, നീ എന്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താ വിളിച്ചിട്ട് ഒരു കോൾ കൂടെ അറ്റൻഡ് ചെയ്യുന്നില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നീ എന്താ തയ്യാറാവാത്തതെന്ന് ചോദിക്കുന്ന സമയത്തും ഈ മോൾപെണ്ണ് പറയുകയാണ്, ടാങ് നിങ്ങൾ തന്നെ നോക്ക്, ഈ നമ്മുടെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം നമ്മുടെ കമ്പനിയിലെ സെയിൽസ് എത്രമാത്രം ഹൈപ്പിലാണ് പോയേക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ സെയിൽസ് ചിലപ്പോൾ നോർമൽ രീതിക്കായി മാറും, അപ്പോൾ ഈ ഇൻക്രീസ് ഇങ്ങനെ തന്നെ ഹൈപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ, മെയിൻറ്റെയിൻ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എടുത്ത്
എന്തുകൊണ്ടും നമ്മൾ ടാങ്ക് കുറയാണ്? ഓ, ഞാനാണ് ഈ കമ്പനിയിലെ സിഇഒ, മനസ്സിലായോ? നീയല്ല, നീ ഒരു മോഡൽ മാത്രമാണ്. ഈ കമ്പനിക്ക് ഈ തരത്തിലുള്ള ചൂടുണ്ടായിട്ടുള്ള ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കാലം ഞങ്ങൾ ഈ നാണല്ലാത്ത പരിപാടി ചെയ്തിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ ഈ രീതിക്ക് എത്തിച്ചത്, മനസ്സിലായോ? അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ മോഡൽ പെണ്ണ് കോൾ കട്ട് ചെയ്തിട്ട് പോകണം. അപ്പൊ ടാങ്ങിന് നല്ല കലിപ്പാവും കേട്ടോ. അപ്പൊ ടാങ് വിചാരിക്കുകയാണ് ഇനി ആ മോഡൽ പെണ്ണിനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാന്ന് പറഞ്ഞിട്ട് ഇവൻ അവർക്ക് കൊടുക്കണ്ട, മീഡിയക്കാർക്ക് കൊടുക്കേണ്ട എക്സ്പ്ലനേഷൻ എല്ലാം എഴുതുക. അതൊക്കെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് സി ആയിരിക്കും നമ്മുടെ മോഡൽ പെണ്ണിന്റെ ടാർജറ്റ് എന്നാ, പക്ഷെ സി അല്ല, അത് ഞാനാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ മോഡൽ പെണ്ണിന്റെ ടാർജറ്റ് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരാളെ വിളിച്ചിട്ട് പറയുവാണ് ആ മോഡൽ പെണ്ണിനെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അവളെ എന്തൊക്കെ ചെയ്യുന്ന എപ്പോഴൊക്കെ ചെയ്യുന്നുള്ളത് വാച്ച് ചെയ്ത് എന്നെ അപ്പപ്പം അറിയിക്കണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പി ആർ മാനേജർ വിളിച്ചതിന് പ്രകാരം നമ്മുടെ ടാങ്ക് ചെല്ലുന്ന സമയത്ത് പി ആർ മാനേജർ ഒരു വീഡിയോ കാണിക്കും, വേറെ ഒന്നുമില്ല, ഇന്ന് മോർണിംഗ് വന്നിട്ട് സി എൻ അറ്റാക്ക് ചെയ്തില്ല കുറേ പേര് എന്നിട്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കും. അപ്പോൾ ടാങ്ങിന് നല്ല ദേഷ്യം വന്ന് അവൻ അവിടെ നീണീട്ട് പോകുന്ന സമയത്തും പി ആർ മാനേജർ തടഞ്ഞിട്ട് വരാണ്, ഇപ്പം നീ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ, ഒന്നാമത് പിന്നെ അവിടെ ചെന്നിട്ട് ഇവളെ രക്ഷിച്ച് അവിടുത്തെ ഹോട്ടലിലെ സെക്യൂരിറ്റീസ് എല്ലാം നിന്ന് നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാങ്ങിന് കുറച്ചും കൂടി ടെൻഷനാകുക, ഈ പിന്നെ എന്തിനാ ഇപ്പോൾ അവിടെ ചെന്നേക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. മാത്രമല്ല ഈ പി ആർ മാനേജർ പറയണം ഇപ്പം നീ ഒരു പക്ഷെ പോയി, ഇനി ഇതൊരു വേറെ ആർട്ടിക്കിളായിട്ട് എഴുതിയത്, ഇത് കുറച്ചും കൂടി കാര്യം വഷളാകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ പോകാൻ നിൽക്കണം എന്ന് പറഞ്ഞ സമയത്ത് ടാങ്ങും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. മാത്രമല്ല അവൻ എന്നിട്ട് ഇവള് ഇട്ട എൻഗേജ്മെന്റ് മോതിരമില്ലേ, അത് നോക്കിയിട്ട് പറയുവാണ് എൻ്റെ പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ഇവരെല്ലാം ഇത്രയും വളർന്നല്ലേ, ഇവരെ കൊണ്ടെല്ലാം ഞാൻ ഇതിനെ റിഗ്രറ്റ് ചെയ്യിപ്പിക്കും, മാത്രമല്ല പ്രശ്നങ്ങൾക്കൊന്ന് സോൾവ് ആവട്ടെ, ഞാൻ അത് കഴിഞ്ഞാൽ ആദ്യം നിന്നെ തന്നെയായിരിക്കും കാണാൻ വരുന്നതെന്ന് ഇവൻ മനസ്സിലാലോചിക്കുവാണ്. മോഡൽ പെണ്ണാണെങ്കിൽ ഈ സമയത്ത് ഷൂട്ടിങ്ങിലാട്ടോ, അപ്പോൾ അവൾ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഇവൾ വന്നിട്ട് വോമിറ്റിംഗ് വരുന്ന പോലെ പോയിട്ട് വോമിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ പെട്ടെന്ന് ഇത് ഫോട്ടോ എടുക്കുക. മാത്രമല്ല അപ്പോൾ മോഡൽ പെണ്ണ് പറയണം എനിക്ക് ഇച്ചിരി നേരം ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വന്നതിൽ ഒരാൾ സത്യം പറഞ്ഞാൽ ഈ മോഡൽ പെണ്ണെ ഏൽപ്പിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ്, അവൻ തന്നെയായിരുന്നു അന്നും ഇവർ രണ്ടുപേരും നിന്ന ഫോട്ടോസ് എല്ലാം എടുത്തത്. ആക്ച്വലി ഇത് മോഡൽ പെണ്ണിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഈ ചെറുക്കൻ്റെ അടുത്ത് മറ്റേ കൂടുതലുള്ള അസിസ്റ്റൻ്റ് വഴിയും ചോദിക്കുകയാണ്, അപ്പോൾ ഈ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ പറയാണ് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല, കാരണം ഈ ഫോട്ടോസ് തന്നെ മതി ധാരാളം നമുക്ക് ഇത് വന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പോലെ നമുക്കൊരു ഹൈപ്പിലെത്തിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകാട്ടോ. ബിന്നാണെങ്കിൽ നമ്മൾ സിയുടെ ആ സീക്രട്ട് അറിയണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവൻ നടക്കുന്നത്. ഇവൻ നേരെ ചെല്ലുന്നത് സിയുടെ വീടില്ല, പപ്പയുടെ വീട് അങ്ങോട്ട് ചെല്ലും. അപ്പം അങ്ങോട്ട് ചെല്ലുന്നവർ ഇവൻ ഇച്ചിരി കാശുകാരൻ്റെ പോലെ കാണുന്നുണ്ട്. നമ്മുടെ സിയുടെ പപ്പയും ഗ്രാമ്യും കൂടി ഇവനകത്ത് വിളിച്ച് കയറ്റി ഇരുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവർ പറയുകയാണെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ കിട്ടിയതാണെന്നുള്ള കാര്യമെല്ലാം പറയട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ ന്യൂസെല്ലാം അറിഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ ഇവ ആലോചിക്കുകയാണ് ഇവനൊരു വൈഫാണ് ഗേൾ ഫ്രണ്ട് ആണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. റിയ എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്, അത് വന്ന് കറക്റ്റ് എക്സാക്റ്റ് നമ്മുടെ സിയെ തന്നെ അച്ചെടുത്ത് വെച്ച് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കുവാണ് ആ പെണ്ണ്. അപ്പോൾ ആ പെണ്ണിങ്ങനെ മരിച്ച് ഇവൻ്റെ കയ്യെ കിടപ്പുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ പോകില്ലേ, നീ എന്നെ വിട്ടുപോലെ എന്ന് പറഞ്ഞിട്ടൊക്കെ കരയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറയാം ഓ റിയയുടെ സിസ്റ്റർ ആയിരിക്കും നമ്മുടെ സിയ എന്നും പറഞ്ഞിട്ട് അവൻ വരും കേട്ടോ. എന്നിട്ട് അവൻ വാല് കടി തുറക്കുന്ന സമയത്ത് നമ്മുടെ സിയ ഇവൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ടാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് പറയുകയാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.